വാത്തിക്കുടി പഞ്ചായത്തിലെ ആട്ടിൻകൂട് പശുത്തൊഴുത്ത് നിർമ്മാണ പദ്ധതിയിലാണ് ലക്ഷങ്ങളുടെ അഴിമതി ആരോപണം വന്നിരിക്കുന്നത്. ആ വാർത്ത കാണാം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ 180 കുടുംബങ്ങൾക്ക് ആട്ടിൻകൂടും പശുത്തൊഴുത്തും അനുവദിച്ചത്. ആട്ടിൻകൂടുന്നതിൻ്റെ നിർമ്മാണത്തിന് 65,000 രൂപയും പശുത്തൊഴുത്തിന് 91,000 രൂപയുമാണ് എസ്റ്റിമേറ്റിട്ടതും കരാർ അനുവദിച്ചതും. ഈ കൂടൊന്നിന് 65,000 രൂപയെന്നാണ് വാത്തിക്കുടി പഞ്ചായത്ത് പറയുന്നത്. എന്നാൽ എങ്ങനെയൊക്കെ കൂട്ടിയാലും ഇത് 20,000-ത്തിനപ്പുറം പോകില്ല. ഇനി 91,000 രൂപയുടെ പശുത്തൊഴുത്ത് നോക്കാം. ഈ മുകളിൽ കിടക്കുന്ന ഈ ടെൻഷീറ്റാണ് ഏറ്റവും നിലവാരം കുറഞ്ഞ ടെൻഷീറ്റാണ് ഇത്. ഇതിന് ഏകദേശം 5,000 രൂപയോളം വരുന്നുണ്ട്. ബാക്കി സാമഗ്രികളെല്ലാം കൂടെ കണക്ക് കൂട്ടിയാലും 35,000 അല്ലെങ്കിൽ 40,000 രൂപയ്ക്കുള്ളിലാണ്. ഈ 1,40,000 രൂപ പകിയിരുത്തിയ പദ്ധതിയിൽ 25% പോലും ആക്ച്വലി സ്പെൻഡ് ചെയ്തിട്ടില്ല. അതായത് മറ്റു തുക എവിടെ പോയി എന്നുള്ളത് വളരെ കാര്യഗൗരവമായിട്ട് വിജിലൻസ് എൻക്വയറി ഉൾപ്പെടെയുള്ള എൻക്വയറി നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ സെക്യൂർ എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ കയറ്റിയിട്ട് അതിന്റെ ഫോർമാറ്റ് ചെയ്ത് വരുന്ന ഒരു റേറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഈ സോഫ്റ്റ്വെയറിലുള്ളത്. അപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾക്കല്ല തീരുമാനിക്കുന്നത്. സാധനങ്ങൾക്ക് ഏറ്റവും കൂടിയ വിലയാണ് സോഫ്റ്റ്വെയർ കാണിക്കുക. കരാറുകാരനും ഇടനിലക്കാരും ലാഭം കൊയ്യുമ്പോൾ നഷ്ടം പൊതുഗജനാവിന്. വാത്തിക്കുടിയിൽ നിന്ന് സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.